എം പി നാരായണനെ പോലെ ഒരു ഗവേഷകനല്ല, ഞാനൊരു എഴുത്തുകാരൻ മാത്രം. പക്ഷേ അത്തരക്കാർക്കും ചില സൗജന്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ബ്രൈറ്റ് പറയുന്നുണ്ട്. അപകടത്തിൽ പെടാൻ പോകുന്ന, ബസ്സിന് മുമ്പിൽ വീഴാൻ പോകുന്ന ഒരാളെ പിടിച്ചു കയറ്റുക ഒരു നോബഡി ആയിരിക്കും, ഏതോ ഒരാൾ ആയിരിക്കും. അതുകൊണ്ട് ഈ ആരോ ഒരാൾക്ക് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കണം. മാത്രവുമല്ല, ഫ്രോയിഡ് പറയുന്നുണ്ട് വളരെ അപൂർവം എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഓരോ പ്രദേശത്തും ചിന്തയുടെ ഓരോ മണ്ഡലത്തിലും ഞാൻ എത്തുമ്പോൾ അതിനു മുമ്പേ കവികൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും സെക്കൻഡ് ഹാൻഡായിട്ടുള്ള ആലോചനകളാണ് നടത്തിയിട്ടുള്ളതൊക്കെ, നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. എൻ്റെ ഈ പ്രത്യേക ടോപ്പിക് രാവണനിലെ ലിബറേറ്റർ, അതായത് വിമോചകൻ, രാവണനെ ഒരു ആൻറ്റി ഹീറോ ആയിട്ടല്ല, ഒരു കൗണ്ടർ ഹീറോ ആയിട്ട് കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു. രാമൻ ഹീറോ ആണ് കുറേ ആളുകൾക്ക്, രാവണൻ ഹീറോ ആണ് മറ്റൊരുപാട് ആളുകൾക്ക്. രാവണൻ അതർ വേൾഡിൻ്റെ കൗണ്ടർ ഹീറോ ആണ്. അതുകൊണ്ട് പകലിൻ്റെ കൗണ്ടറായ രാത്രിയുടെ കഥകളിൽ രാവണൻ മുഖ്യ വേഷമായി വരുന്നു. രാവണൻ വരുന്ന കഥകളി അരങ്ങുകൾ അവിസ്മരണീയമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഈ അപരലോകത്തിലെ ഇപ്പോഴും നിലനിൽക്കുന്ന, അവ്യക്തമായി നിലനിൽക്കുന്ന, എന്നും നിലനിന്നുകൊണ്ടിരുന്ന ഈ അപരലോകത്തിൻ്റെ നായകൻ ആയ രാവണൻ, അദ്ദേഹം തികച്ചും രാമന് തുല്യൻ എന്നല്ല, പലപ്പോഴും അതുല്യൻ ആയിത്തീരും. മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ഒരു പ്രത്യേക സവിശേഷത, ഉത്തര രാമായണത്തിലാണെങ്കിലും ശരി, മഹാഭാരതത്തിൻ്റെ അവസാന പർവങ്ങളിലാണെങ്കിലും ശരി, അതുവരെ ആ കൃതികൾ ആരെ വാഴ്ത്തിയിരുന്നോ അവരുടെ ദോഷങ്ങൾ, അവരുടെ നിസ്സഹായതകൾ, അവരുടെ പരാജയങ്ങൾ ആണ് മഹാഭാരതത്തിൻ്റെ അവസാന പർവങ്ങളിലും ഉത്തരരാമചരിതത്തിലും നാം കാണുന്നത്. ഉത്തരരാമചരിതം വായിച്ചാലാണ് രാവണൻ ആര് എന്നറിയുക. വിശ്രവസിൻ്റെ കഥയുമൊക്കെ അതിലാണ് പറയപ്പെട്ടിരിക്കുന്നത്. അതിൽ ഓരോരോ ഘട്ടങ്ങളിലും രാവണനെ മനസ്സിലാക്കുമ്പോൾ രാമൻ്റെ തേജസ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായി നാം മനസ്സിലാക്കുന്നു. ഇവിടെ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ലങ്കാലക്ഷ്മി എന്ന നാടകവും കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീതയും ആണ് മലയാളത്തിൽ ഉള്ള ഈ കൗണ്ടർ കൾച്ചറിൻ്റെ ഏറ്റവും ശക്തമായ രണ്ട് ആവിഷ്കാരങ്ങൾ എന്നും പറയാം. ഈ വിജയിയല്ല, പരാജിതനിലെ വിജയിയാണ് നമ്മളെ മനശല്യം ചെയ്തുകൊണ്ടിരിക്കുക. രാവണൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് മുഖ്യവഴി തനിക്കുള്ള വഴിയല്ലെന്ന് തിരിച്ചറിഞ്ഞവൻ്റെ വഴിയായി രാവണൻ ചിലപ്പോൾ മാറിയിട്ടുണ്ട്. ഡി എം കെയുടെ രാവണ പ്രതിപത്തിയിൽ അതുണ്ട്. ലങ്കേശ്വരൻ എന്ന നാടകം അവർ പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നു. ഡി എം കെക്കാര് ലങ്കേശ്വരൻ എന്ന് പറയുന്ന നാടകം പ്രചാരണത്തിനായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഈ കൗണ്ടർ കൾച്ചറിൻ്റെ സവിശേഷത മനസ്സിലായി കഴിഞ്ഞു. പിന്നെ പി കെ ബാലകൃഷ്ണൻ്റെ ഒരു കൊട്ടേഷനാണ്, പിന്നോക്ക സമുദായത്തിൻ്റെ പ്രഭാവകാലത്ത് സവർണക്ഷത്രിയരായ രാമനെ നികൃഷ്ട കഥാപാത്രമാക്കുന്ന ചില രാവണായന രചനകൾക്ക് ചിലർ മുതിർന്നു എന്ന് പി കെ ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. രാമനോട് പിണങ്ങുമ്പോൾ നാം രാവണൻ്റെ പാളയത്തെത്തിച്ചേരും. കുമാരനാശാൻ്റെയും സി എൻ ശ്രീകണ്ഠൻ നായരുടെയും സീതകൾ ആ പാളയത്തിൽ നൊടി നേരത്തേക്കെങ്കിലും ഇരുന്നിട്ടുണ്ട്. ഇനി രാമൻ ഈ വിധത്തിൽ വർണ്ണിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും ഒക്കെ ഉണ്ടായ ഒരു കാരണം,
രാമപക്ഷത്ത് നിന്നാണ് രാവണനെ വർണ്ണിച്ചിട്ടുള്ളത് അത്രയും. മിത്രപക്ഷത്ത് നിന്നുള്ള വിവരണങ്ങളാണ് രാമനെ കുറിച്ചിട്ടുണ്ടായിട്ടുള്ളത് ഏറെയും. ശത്രുപക്ഷത്ത് നിന്നുള്ള വിവരണങ്ങളാണ് രാവണനെ കുറിച്ച് ഉണ്ടായിട്ടുള്ളത് അധികവും. ഭാരതീയർ എന്നും രാമാവതാനങ്ങൾ പാടി രാവണനെ അവർ അപലപിച്ചു. ഒരു പക്ഷേ ബ്രിട്ടീഷുകാർ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇവിടെയുണ്ടായ പ്രതിവിപ്ലവങ്ങൾക്ക് എന്തുകൊണ്ട് രാവണൻ ഒരു സഹായമായില്ല എന്നാലോചിക്കുമ്പോൾ വിവേകാനന്ദനെ, മഹാത്മാഗാന്ധിയെ, ദയാനന്ദ സരസ്വതിയെ ഒക്കെ നാം ഓർക്കണം. ഇവരൊക്കെ ഒരുപക്ഷെ അക്കാലത്ത് വളർന്നു വന്ന ഹൈന്ദവ നവോത്ഥാനവും രാവണനെ മറച്ചു വെക്കാൻ, പ്രതിനായക സ്ഥാനത്ത് തുടരാൻ കാരണമായി തീർന്നു. അദ്ദേഹം ഒരു പ്രോത്സാഹനമായില്ല. ഒരുപക്ഷെ അതിൽ പങ്കുചേരാത്ത DMK പോലെയുള്ള ചില സംഘടനകൾക്ക് രാവണൻ നായകനായി പ്രത്യക്ഷമാകുകയും ചെയ്തു. അനുകൂല സാഹചര്യത്തിലാണ് രാവണൻ വളർന്നത്. 8 കൈകളാണ് അയാളെ താരാട്ടിയത്. ലങ്കാലക്ഷ്മിയിലെ രാവണൻ പറയുന്നുണ്ടത്, താലവൃന്ദം വീശാൻ നുള്ളി ഇക്കിളിയാക്കാനും അന്തപുര നാരികളുണ്ടായിരുന്നില്ല എനിക്ക്. രാവണൻ കൊല്ലുന്ന വിദ്യ ശീലിപ്പിക്കാൻ താടിക്കാരുണ്ടായിരുന്നില്ല. ഒരു കയ്യിൽ പെണ്ണിനെയും മറുകയ്യിൽ മഹേശ്വരന്റെ ചാപത്തെയും സമ്മാനിച്ച് സൽക്കരിക്കാൻ രാജാക്കന്മാരും ഉണ്ടായില്ല. ഇഷ്ടപത്നി മണ്ഡോദരിയെ പോലും മായാസുരന്റെ രഥവലയം ഭേദിച്ച് കൈയടക്കിയതാണ്. കൈലാസമൊക്കെ ഞാൻ എടുത്ത് അമ്മാനമാടിയിട്ടാണ് ചന്ദ്രഹാസം എനിക്ക് കിട്ടിയത് എന്ന് പറയുന്നു. രാമന്റെ വഴി മുള്ളില്ലാത്ത വഴിയായിരുന്നു രാവണന്റേത്. അങ്ങനെ ആയിരുന്നില്ല അനുകൂല സാഹചര്യം. രാമന്റെ വംശത്തിന്റെ നിലനിൽപ്പ് തുടരുക മാത്രമാണ് ചെയ്യുന്നത്. നോക്കണം, രാമന്റെ വംശത്തിൽ അജൻ, രഘു, എത്രയെത്ര ദശരഥൻ, എത്ര കേമന്മാരുണ്ടായിരുന്നു. ആ വളർച്ചയ്ക്ക് കുറവ് വരാതെ നോക്കുക മാത്രമാണ് രാമൻ ചെയ്തത്. എന്നാലോ രാവണൻ വളർന്നു വരുമ്പോ എന്താ സ്ഥിതി? രാക്ഷസന്മാരൊക്കെ പാതാളത്തിലായിരുന്നു. അങ്ങനെ പാതാളത്തിൽ ആരുമല്ലാതിരുന്ന രാക്ഷസന്മാരെ തിരികെ വിളിച്ച് വംശോദ്ധാരകനായി മാറുകയാണ് രാവണൻ ചെയ്തത്. നോക്കുക, രാമൻ വംശത്തിന്റെ നിലനിൽപ്പ് തുടരുക മാത്രമാണ് ചെയ്തത്. താരാട്ടാൻ 8 കൈകളുണ്ടായിരുന്നു രാമന്. ചവിട്ടിയാൽ പാറകൾ പോലും മോക്ഷം പ്രാപിക്കുമായിരുന്നു രാമൻ ചവിട്ടിയാൽ. ത്യജിക്കാൻ രാജ്യമുണ്ടായിരുന്നു രാമന്. ത്യജിക്കാനുള്ള ആ ത്യാഗത്തിലൂടെ പ്രജാക്ഷേമമേനി എന്ന വാദവും സീത മുഖേന അയാൾക്ക് ആർജിക്കാൻ സാധിച്ചു. എന്നാൽ രാവണം പറയുക, ലങ്കാലക്ഷ്മിയിൽ രാവണം പറയുക, നാം പുതയുന്ന താഴ്വാരങ്ങളിൽ നിന്ന് കുന്നിൻമുകളിലേക്ക് നടന്നവനാണ്. മലയിടിച്ചും പാറ പൊട്ടിച്ചും വഴിയുണ്ടാക്കി കയറുകയായിരുന്നു. ഓരോ നോട്ടത്തിലും ഓരോ നേട്ടത്തിലും ചവിട്ടിക്കയറി മുകളിലെത്തിയപ്പോൾ കയറാൻ ദൂരം പിന്നെയും കണ്ടു. ഈ കയറ്റത്തിൽ നാശത്തിലാണ്ട ഒരു വംശത്തെയും നാം പിടിച്ചു കയറ്റി. രാവണൻ പാതാളത്തിൽ തള്ളപ്പെട്ട വംശത്തെ ഉദ്ധരിച്ചു. അതുകൊണ്ടാണ് മങ്ങിക്കാണുന്ന പാതാളത്തിലായിത്തീരുന്ന ആളുകളെ ഉദ്ധരിക്കുന്ന പ്രതിപുരുഷനായി, വിമോചകനായി രാവണൻ മാറുന്നു എന്ന് പറഞ്ഞു. പ്രസംഗാരംഭത്തിൽ പറയാൻ ആഗ്രഹിച്ച ഒരു കഥയുണ്ടായിരുന്നു, അതിതാണ്. രാമൻ 14 വർഷം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുക. ഇപ്പം വിജയിയാണ്, പരിചാരകന്മാരും അനുചരന്മാരും ഒക്കെ ഉണ്ട് കൂടെ. അങ്ങനെ മടങ്ങുമ്പോൾ അയോധ്യയുടെ അതിർത്തിയിൽ കുറെ പേർ ഇങ്ങനെ നിൽക്കും. അവരാകെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവരാണ്, ജീർണിച്ച ഉടുപുടകൾ ഉള്ളവരാണ്. രാമൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ഇത്ര അവശരായി ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ രാമനോട് പറഞ്ഞു, അല്ലയോ രാമ, അങ്ങ് 14 വർഷം മുമ്പ് രാജ്യം വിട്ടുപോകുമ്പോൾ അങ്ങയെ യാത്രയയക്കാൻ വന്നവരായിരുന്നു ഞങ്ങൾ. ഞങ്ങളിലെ സ്ത്രീകളോട് അങ്ങ് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങളിലെ പുരുഷന്മാരോട് അങ്ങ് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ ശിഖണ്ഡികൾ,
യാതൊന്നും പറയപ്പെടാതെ അവിടെ തന്നെ നിന്നു. 14 വർഷമായി അഭിസംബോധന ചെയ്യപ്പെടാതെ ഞങ്ങൾ ഇവിടെ തുടരുന്നു. നമ്മൾ ഈ മാർജിനലിനെ കുറിച്ചൊക്കെ പറയുകയാണ്, അവരെ കുറിച്ചൊക്കെ ഏറ്റവും ശക്തിയായി പറഞ്ഞ ഒരു അതി അത്ഭുതകരമായിട്ടുള്ള ഒരു കഥയാണ് രാമായണത്തിലുണ്ടായ ഏതോ നാടോടി രൂപാന്തരത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ കഥ. രാമന് അംഗീകൃതമായതിനെ മാത്രമാണ് മാനിക്കാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് പരിമിതനായിരുന്നു രാമൻ. രാമൻ ആരെ അഭിസംബോധന ചെയ്തു എന്നാ പറയുന്നത്? നോക്കൂ, രാവണൻ മുലയും മൂക്കും മുറിച്ചുകളയപ്പെട്ട് തന്നെ അഭയം പ്രാപിച്ച സഹോദരിക്ക് വേണ്ടിയാണ് അയാൾ രാമനോട് യുദ്ധം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ്, അവളോടുള്ള പ്രതികാരം കൂടി ഉള്ളത് കൊണ്ടാണ് സീതയെ അയാൾ അപഹരിച്ചത്. രാവണന് എപ്പോഴും ഒന്നിലേറെ കാരണങ്ങളുണ്ടായിരുന്നു, രാമൻ എപ്പോഴും ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകം മലയാളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ഈ നാടകം എന്ന് തന്നെ ശക്തമായി ഞാൻ പറയും. ഈ ശ്രീകണ്ഠൻ നായരുടെ മറ്റു നാടകങ്ങളൊന്നുമല്ല, ലങ്കാലക്ഷ്മി അത്യസാധാരണമായ നാടകം ആണ്. ഇനി മലയാളിയുടെ കഥകളി അരങ്ങിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ രാവണൻ അന്യ കഥാപാത്രങ്ങളെ അത്രയും നിഷ്പ്രഭരാക്കി എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കെ സി നാരായണൻ. ദശമുഖൻ എന്നത് ലിറ്ററൽ ആയ ഒരു പേരല്ല, ഫിഗറേറ്റീവ് ആയ ഒരു പേര് ആണ്. അപ്പോ രാമൻ 10 തലകളും 20 കൈകളും ഉള്ള ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് കൊടുത്ത രൂപകമാണ് ദശമുഖൻ എന്ന പേര്. 10 തലകളും 20 കൈകളും ഉള്ള ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചത് ചെയ്തതുകൊണ്ടാണ് രാവണനെ ഈ രൂപകത്തിൽ നമ്മൾ അറിയുന്നത്, ദശമുഖൻ എന്ന് പറയുന്ന രൂപകത്തിൽ നമ്മൾ അറിയുന്നത്. മാത്രമല്ല, നമ്മളിപ്പം ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറഞ്ഞ ആ 10-20 തലയുള്ള ഒരാളെയാണോ? ഇല്ല, നമ്മളത് രൂപകമായിട്ടാണ് പറയണത്. രാവണനും അതുപോലുള്ള ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. 10 ആണ് അക്കം. എന്താ കാരണം? 10 ആണ് കൈവിരലുകൾ, മറ്റൊന്നുമല്ല കാരണം. ഡിജിറ്റൽ എന്ന് പറയുന്ന വാക്കിന്റെ റൂട്ട് എന്താ? വിരലുകൾ എന്നാ. എന്താ കാരണം? ഈ 10 നിന്നാണ് കോടികളൊക്കെ ഉണ്ടാവുന്നത്. അതിനപ്പുറം സൃഷ്ടിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല, അത്രയേ അക്കമുള്ളൂ. 1 മുതൽ 10 വരെ അക്കം മാത്രമേ ഉള്ളൂ ലോകം എത്ര പുരോഗമിച്ചിട്ടും ഇന്നും. അതാണ് ഡിജിറ്റൽ എന്ന് പറയുന്ന വാക്കിൻ്റെ എറ്റിമോളജിക്കലായിട്ടുള്ള ഒരു സജഷൻ. ഇരിക്കട്ടെ, അതുകൊണ്ട് ബഹുമുഖ പ്രതിഭയായിരുന്നു രാവണൻ എന്നതിൻ്റെ രൂപകവും ആണ് അത്. രാവണൻ യോദ്ധാവാണ്, രാവണൻ ഗായകനാണ്, പഞ്ചചാമരം എന്ന ശിവസ്തുതിയുടെ കർത്താവാണ്, ശാസ്ത്രജ്ഞനാണ്, വൈദ്യനാണ്, പീഡിയാട്രിഷ്യനാണ്. ഇന്നലെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, ആദ്യത്തെ പീഡിയാട്രിഷ്യൻ രാവണനാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സൗന്ദര്യ ആരാധകനാണ്, ശൃംഗാര രസികനാണ്, മന്ത്രവാദിയാണ്. രാവണനിലെ ഓരോ കർത്തൃത്വത്തിനും, ഓരോ ഐഡന്റിറ്റിക്കും, ഓരോ ശിരസ്സും 2 കൈകളും ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ രാവണൻ ദശമുഖനാണ്. രാവണന്റെ ഓരോ ഐഡന്റിറ്റിക്കും ഓരോ ശിരസ്സും 2 കൈകൾ വീതവും ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ രാവണൻ ദശമുഖനാണ്. അതാണ്.